നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നവൻ, അവൻ എപ്പോഴും നമ്മെ പരിപാലിക്കുന്ന ദൈവവും അവൻ നമ്മെ കൈവിടാത്തവനുമായി നമ്മുടെ മധ്യയിൽ ഇരിക്കുന്നു. ഒന്ന് രാജാക്കൾ 8:37 അതിന്റെ 37 വചനം. ഒന്ന് രാജാക്കന്മാർ 8:37 അതിന്റെ 37-38 വചനങ്ങൾ നാം വായിക്കും. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ തന്റെ മനപ്പീഡ അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് കൈകളെ മലർത്തുകയും ചെയ്താൽ. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനം നമ്മെ അതിശക്തമായി ഓർമ്മിപ്പിക്കുന്നത് ഇന്നാളുകളിൽ ലോകം മുഴുവനും മഹാമാരിയോടും ഓ അനേകം വ്യാധിയോടും വളരെ ഭയത്തോടുമായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ സഭകളും ഓരോ പാസ്റ്റർമാരും ഓരോ ബിഷപ്പുമാരും അച്ഛന്മാർക്കും ദൈവ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരുത്തനെങ്കിലും ഇതിനുവേണ്ടി ദൈവത്തിന്റെ ആലയത്തിലിരുന്ന് കൈകളെ സ്വർഗത്തിലേക്ക് മലർത്തി അവൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ഒരു വിടുതൽ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവ മക്കൾ, ദൈവ ദാസന്മാർ, ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്ന ഓരോ ദൈവദാസന്മാരും ഈ വചനങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മഹാമാരിയോ ദേശത്തിൽ ക്ഷാമമോ വെൺകതിരോ വിഷമഞ്ഞോ വെട്ടുക്കിളിയോ തുള്ളനോ എന്നിവയോ ഉണ്ടായ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും ഒരാളാണെങ്കിലും ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ സഭ മുഴുവനായി ഇസ്രായേൽ മുഴുവൻ ദൈവമക്കൾ മുഴുവനായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ഈ മഹാമാരിയിൽ നിന്ന് ക്ഷാമങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ദൈവം നമുക്ക് നൽകുവാൻ സർവശക്തനായിരിക്കുന്നു. ഏത് ദീനമാകട്ടെ, ഏത് വ്യാധിയാകട്ടെ, ഏത് പ്രതികൂലമായ സാഹചര്യമാകട്ടെ, ഈ നാളുകളിൽ ജനം അവരവർ ആയിരിക്കുന്ന സ്ഥലത്ത് അവരായിരുന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായി ഒരു വിടുതലുണ്ട്. അത് എങ്ങനെ പ്രാർത്ഥിക്കണം? നിന്റെ കൈകളെ ആലയത്തിങ്കിലേക്ക് നീ ആലയത്തിങ്കിലേക്ക് കടന്നു ചെന്ന് കൈകളെ മലർത്തുകയും ചെയ്ത കൈകൾ മലർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി ദൈവം ഒരു വിടുതൽ അയക്കും. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു, നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തരുടെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തരെ അവനവനെ നടപ്പ് പോലെയൊക്കെയും ചെയ്തറിയണമേ. ഇവിടെ ദൈവം നിശ്ചയമായി സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുവാൻ അവൻ സർവശക്തനായിരിക്കും. അവൻ ക്ഷമിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് മഹാമാരിയോടെ ഇരിക്കുമ്പോൾ ലോകം മുഴുവനും ഭയത്തോടെയും വിറയലോടെയും ഇനി എന്ത് നടക്കും എന്ന് ആശങ്കപ്പെട്ടിട്ടിരിക്കുമ്പോൾ
ദൈവ ദാസന്മാരോട് ദൈവ വേലക്കാരോട് അതെ ദൈവിക ശുശ്രൂഷകളിലായിരിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിങ്ങൾ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ കൈകളെ മലർത്തി നിങ്ങൾ ദൈവത്തോടുകൂടെ അപേക്ഷിക്കുമ്പോൾ ജനത്തെ വിടുവിക്കുവാൻ ദൈവം വല്ലമയുള്ളവനായിരിക്കും. ഇന്ന് പല ദൈവദാസന്മാർക്കും ആയിരക്കണക്കിന് മക്കൾ ഇരുന്നാലേ ശുശ്രൂഷകൾ വരൂ എന്നുള്ള കാലഘട്ടമാണ്. ഇന്ന് പല ദൈവദാസന്മാരും ഇന്ന് രണ്ടുപേരോ മൂന്നുപേരോ ഇരുന്നാൽ അവർക്ക് ശുശ്രൂഷയൊന്നും വരില്ല. അവരെ ദൈവം ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ 1000 പേരെ നോക്കി അല്ല, നിങ്ങൾ അവിടെ ജനക്കൂട്ടത്തെ നോക്കി അല്ല. കാരണം ഇന്ന് നമ്മുടെ ഗവൺമെന്റുകളും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും എല്ലാം അവർ കൂടി വരുന്നതിനെ കുറച്ച് നാളത്തേക്ക് അനേക ജനങ്ങൾ കൂടി വരാൻ പാടില്ല എന്നുള്ള ഒരു ഇരുക്കുന്നതുകൊണ്ട് അനേക മീറ്റിങ്ങുകൾ ഇന്ന് മാറ്റിവെക്കപ്പെട്ട നാളുകൾ. ഇത് മാറ്റിവെക്കപ്പെടേണ്ടത് ആവശ്യമാണ്. മാറ്റിവെക്കപ്പെടേണ്ടത് അറിയപ്പെട്ട ഈ നാളുകളിൽ നമ്മുടെ ദൈവദാസന്മാർ മുഴങ്കാലിൽ വന്ന് ആലയത്തിൽ വന്ന് അപ്പോ ഞായറാഴ്ച മാത്രമേ നമ്മുടെ ആലയങ്ങൾ തുറക്കുകയുള്ളൂ. ചില ആലയങ്ങളെല്ലാം ഞായറാഴ്ച 2 മണിക്കൂർ കഴിഞ്ഞ പിന്നെ ആലയങ്ങൾ അടച്ചിടും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഞായറാഴ്ചയായിരിക്കും തുറക്കുക. അപ്പൊ ഈ സമയത്ത് ദൈവദാസന്മാർ ആലയങ്ങൾ തുറന്ന് നിങ്ങൾ മാത്രമായ നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കട്ടെ, കൈകളെ മലർത്തി ദൈവത്തോട് യാചിക്കട്ടെ, ജനത്തെ വിടുവിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കട്ടെ. ആയിരക്കണക്കിന് പേര് അല്ല, നമുക്ക് മുൻപിൽ ജനം ഇരുന്നാലേ പ്രാർത്ഥന വരൂ എന്നുമല്ല, നാം പോയി പ്രാർത്ഥിക്കട്ടെ. ദൈവം ജനത്തെ വിടുവിക്കുവാൻ അവൻ സർവശക്തൻ. അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് ആ ദൈവം നമുക്ക് ക്ഷമിക്കുന്ന ഒരു ദൈവമായിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഏത് വ്യാധി വന്നാലും ഏത് ദീനം വന്നാലും നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലട്ടെ, ആലയത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. നിങ്ങൾ കൈകളെ മലർത്തി പ്രാർത്ഥിക്കട്ടെ, അത് ദൈവത്തോട് യാചിക്കട്ടെ. ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ അവൻ സർവശക്തൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ തന്റെ മനപ്പീഡ അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും നിനക്ക് ആലയം കൊടുത്തിരിക്കുന്നത് നീ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിടും. കൈകളെ മലർത്തി ഇത്തരത്തിലുള്ള വ്യാധികൾ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ, ഇത്തരത്തിലുള്ള ദീനങ്ങൾ, ക്ഷാമങ്ങൾ, മഹാമാരികൾ വരുന്ന സമയത്ത് നീ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നു മുതൽ പ്രാർത്ഥിക്കട്ടെ. അതുപോലെ നമുക്ക് കാണുവാനായി സാധിക്കും, ഒരു വചനം കൂടെ നാം എടുക്കാം. രണ്ട് ദിനവൃത്താന്തം അതിന്റെ 6 അധ്യായം നമുക്ക് എടുക്കാം. ഒന്നുകൂടെ അത് കട്ട് ചെയ്യാം. 2 ദിനവൃത്താന്തം 6 അധ്യായം അതിന്റെ 28, 29, 30 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോഴും ഇതേ വാക്യം നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൽ കതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ താന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കലേക്ക് തിരിഞ്ഞ് കൈകളെ മലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും
ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തരുടെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തരെ അവനവന്റെ നടപ്പ് പോലെ ഒക്കെയും നൽകുകയും ചെയ്യണമേ. ഇവിടെ നമ്മൾ മുമ്പ് വായിച്ചു കേട്ടതുപോലെ രണ്ട് ദിനാവർത്താന്തം 6 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ വചനം അവിടെ പറയപ്പെടുന്നു. നീ ആനച്ചിങ്കിലേക്ക് തിരിഞ്ഞ് നിന്റെ കൈകളെ മലർത്തി ഈ തരത്തിലുള്ള വ്യാധികൾ, ബലഹീനതകൾ, ദീനങ്ങൾ, ക്ഷാമങ്ങൾ, മഹാമാരികൾ വരുമ്പോൾ നീ ദൈവത്തോട് യാചിക്കുമ്പോൾ നിശ്ചയമായി നിനക്ക് സ്വർഗത്തിൽ നിന്ന് കേട്ട് നീ ക്ഷമിച്ച് നമുക്ക് ഉത്തരം നൽകുന്ന, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ 31 വചനം, രണ്ട് ദിനവർത്താന്തങ്ങൾ 6 അതിന്റെ 31 വചനം നാം വായിക്കുമ്പോൾ, അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. ഇവിടെ വചനം പറയുന്നു ഈ അതെ ദൈവം മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ മനപീഡകളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ കഷ്ടങ്ങളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ പ്രയാസങ്ങളെ അറിയുന്ന ഒരു ദൈവം. നിശ്ചയമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മഹാമാരിയെ മാറ്റുവാൻ ദൈവം സർവശക്തനായിരിക്കും. അവൻ ഓരോരുത്തരുടെയും ഉള്ളങ്ങളെ അറിയുന്ന ദൈവം, ഓരോരുത്തരെയും അറിയുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ നാം അതുപോലെ ആമോസ് 4 അതിന്റെ 10 വചനം നാം വായിക്കുമ്പോൾ, ആമോസ് 4 അതിന്റെ 10 വചനം നാം വായിക്കുമ്പോൾ, മിസ്രയീമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ച് നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്ന് നിങ്ങളുടെ കുതിരകളെ പിടിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ പാളയങ്ങളിൽ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇവിടെ ആമോസ് നമുക്ക് കാണുവാനായി കഴിയുന്നത് മിസ്രയീമിൽ എന്ന പോലെ ഞാൻ മഹാമാരിയെ അയച്ചു. അതെ, ഇസ്രായേൽ ജനത്തിൻ മധ്യയിൽ, മക്കൾ മധ്യയിൽ മഹാമാരിയെ അയച്ചുവെങ്കിലും മക്കൾ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല. നിന്റെ മൂക്കിൽ നാറ്റമടിച്ചിട്ടും നിനക്കുള്ള ഭയമുണ്ടായിട്ടും നിങ്ങൾക്കുള്ള അനേകം പ്രതികൂലമായ മനപീഡകൾ ഉണ്ടായിട്ടും ദൈവത്തിലേക്ക് തിരിയാതിരുന്നത് എന്തുകൊണ്ട്? അതെ, ദൈവത്തിലേക്ക് ഞാനും നിങ്ങളും തിരിയട്ടെ, ദൈവത്തിലേക്ക് ഞാൻ നിങ്ങളും തിരിഞ്ഞു വരട്ടെ. ഇവിടെ മഹാമാരി വന്ന് നമ്മെയും നമ്മുടെ യൗവനക്കാരെയും നശിപ്പിക്കാതിരിക്കുവാൻ ഞാൻ നിങ്ങളും ദൈവത്തിലേക്ക് തിരിഞ്ഞു വരട്ടെ. നമ്മുടെ മൂക്കുകളിൽ അനേകം നാറ്റം അടിക്കാതിരിക്കുവാൻ, ആ നമ്മുടെ പാളയങ്ങൾ കെട്ടുറപ്പുള്ളതായിരിക്കുവാൻ, നാം ആയിരിക്കുന്ന സ്ഥലം അത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിരിക്കാൻ, അതെ ദൈവദാസന്മാർ, ദൈവിക ശുശ്രൂഷകന്മാർ, ഇന്ന് എന്നെ കേൾക്കുന്ന അനേകം സഭകൾ നടത്തുന്ന ദൈവിക ശുശ്രൂഷകന്മാർ, നിങ്ങളുടെ ആലയങ്ങളെ തുറപ്പിൻ, നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുവാനായി ഇരിക്കട്ടെ. ആലയങ്ങളെ നിങ്ങൾക്ക് തന്നത് അതെ മഹാമാരി വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, അതെ വ്യാധികൾ വരുമ്പോൾ, ഞാൻ നിങ്ങളും കൈകളെ മലർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അത്രേ എന്നുള്ളത് ഒന്നുകൂടെ ദൈവദാസന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പലരും ഞാൻ എന്തു ചെയ്യും, ഞങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ള സാഹചര്യത്തിൽ ആയിരിക്കുമ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് മാത്രമല്ല, നാം പല ആയിരക്കണക്കിന് മക്കളുടെ മുമ്പിൽ നിന്ന് വചനം സംസാരിക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ദൈവിക ശുശ്രൂഷകർ,
നിശ്ചയമായി ആലയത്തിൽ മുഴങ്കാലുകൾ മടക്കി നാം ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 11 വായിക്കുമ്പോൾ, ആമോസ് 4 11 വായിക്കുമ്പോൾ, ദൈവം സൊദോമിനെയും ഗൊമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇപ്പോൾ കത്തുന്ന കൊള്ളിയെ പോലെ ഞാൻ നിങ്ങളും ആയിരിക്കുമ്പോഴും നാം ദൈവത്തിലേക്ക് തിരിയട്ടെ. സൊദോമും ഗൊമോറയും പോലെ വൻ നാശങ്ങൾ വന്നിട്ടും, നിങ്ങൾ കത്തുന്ന കൊള്ളി പോലെ ഇരുന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് എന്തുകൊണ്ട് തിരിഞ്ഞില്ല എന്നുള്ള ദൈവത്തിന്റെ ആ വചനത്തെ നാം ഓർമ്മിപ്പിക്കട്ടെ, ഓർത്ത് നാം മുന്നോട്ട് പോകട്ടെ. 12 വായിക്കുമ്പോൾ, ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും, ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത് ഒരു ഒരു നമുക്ക് ദൈവം കൊടുക്കുന്ന ഞാൻ നിങ്ങളും കത്തുന്ന കൊള്ളി പോലെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളും ഭയത്തോടും വിറയലോടും അനേകം മനപീഡയോടും ഇരിക്കുമ്പോൾ ദൈവത്തിലേക്ക് തിരിയട്ടെ. നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും, നിശ്ചയമായി ദൈവം നമ്മെ ആശീർവദിക്കും. നമ്മുടെ കൈകളെ നാം സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ, നമ്മുടെ കൈകളെ മലർത്തി നാം ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് നെടുവേർപ്പെട്ട് നാം പ്രാർത്ഥിക്കട്ടെ, നാം ദൈവത്തോട് യാചിക്കട്ടെ. നമ്മുടെ ദേശങ്ങൾക്കായി, നമ്മുടെ ലോകത്തിലായിരിക്കുന്ന സകല രാജ്യങ്ങളിലെയും മക്കൾക്കായി ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കട്ടെ. ദൈവം നിശ്ചയമായി നമുക്ക് ഒരു വിടുതലെ തരും. 13 വാക്യം നാം വായിക്കുമ്പോൾ, പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യരോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടക്കൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവൻ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമുക്ക് ഉണ്ട്. അവൻ കാറ്റിനെ സൃഷ്ടിച്ചവൻ, പർവ്വതങ്ങളെ നിർമ്മിച്ചവൻ, അതെ മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ സൈന്യങ്ങളുടെ ദൈവമായി യഹോവ. ഓ സൈന്യങ്ങളുടെ ദൈവമായി യഹോവേ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ജനങ്ങളെ ആശീർവദിക്കണമേ, ഈ മഹാമാരിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞു കണ്ണുനീരോടെ ദൈവ ആലയത്തിലേക്ക് കടന്നു ചെന്ന് നീയും ഞാൻ ഉൾപ്പെടുന്ന അതേ ശുശ്രൂഷകന്മാർ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ, കൈകളെ മലർത്തുമ്പോൾ ദൈവം കേട്ട് ക്ഷമിച്ച് അവൻ വിടുതലെ തരുവാൻ അവൻ സർവശക്തനായിരിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസ് 21:11 നാം വായിക്കുമ്പോൾ, വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെവിടെ ഉണ്ടാകും, ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷണങ്ങളും ഉണ്ടാകും. ഇത് എല്ലാറ്റിനും മുമ്പേ എന്റെ നാമം നിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവയിച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളിലെയും മുൻപിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പോ ഇവിടെ ലൂക്കോസ് 21:11 നമ്മൾ വായിക്കുമ്പോൾ, വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെവിടെ ഉണ്ടാകും, ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷണങ്ങളും ഉണ്ടാകും, ഇത് എല്ലാറ്റിനും മുമ്പേ എന്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുൻപിൽ നിൽക്കവയ്ക്കും. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. യേശു
നമ്മുടെ ഇടയിൽ, അതെ യേശു നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് നമ്മുടെ മധ്യയിൽ അവൻ മനുഷ്യനായി നമ്മുടെ മധ്യയിൽ വന്നത്. അവൻ നിശ്ചയമായി നമ്മോട് അറിയിച്ചിരിക്കുന്നത് അവിടെ അവിടെ ക്ഷാമങ്ങളും മഹാവ്യാധികളും ഉണ്ടാകും, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ആകാശത്തിൽ വളരെയധികം ലക്ഷണങ്ങളും നാം കാണുമ്പോൾ നാം യേശുവിനെ വരവേൽക്കുവാൻ നാം ഒരുങ്ങിയിരിക്കട്ടെ. അതെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അവൻ പരിശുദ്ധൻ, അവൻ ജീവനുള്ളവൻ, അവൻ നമ്മുടെ മധ്യയിൽ ഓ നമ്മെ തേടി ഇറങ്ങി വന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്നും നാം യേശുവിനായി എതിരേൽക്കുന്നതിന് വേണ്ടി നാം വെമ്പലോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ദൈവദാസന്മാരെ, എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകരെ, ഞാൻ നിങ്ങൾ മുഴങ്കാലുകൾ മടക്കി ദൈവത്തിന്റെ ആലയത്തെ തുറന്ന് ഈ നാളുകളിൽ ഈ മഹാവ്യാധി നമ്മുടെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുവാനായി നാം പ്രാർത്ഥിക്കാം. കൈകളെ മലർത്തി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നിശ്ചയമായി നമുക്ക് ഒരു വിടുതലെ തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവേ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് കർത്താവേ നീ കൊടുത്ത വചനങ്ങൾക്കായി സ്തോത്രം. ദൈവേ, ഈ ദേശത്തിലെ മഹാവ്യാധികൾ മാറപ്പെടുവാൻ ദൈവേ, അത് ഈ ജനങ്ങളുടെ ജീവനെ അപഹരിക്കാതെ വണ്ണം ദൈവേ കർത്താവേ ഞങ്ങൾക്കൊരു ദൈവകർത്താവെ വിടുതൽ നീ കൊടുക്കുന്ന കഥയ്ക്കായി സ്തോത്രം. എല്ലാ ദേശത്തിന്റെ എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിന്റെ ജനങ്ങളെയും നീ അനുഗ്രഹിക്കട്ടെ. ദൈവേ, മഹാമാരിയെ നമ്മുടെ ദേശത്തു നിന്ന് നീ എരിച്ചു മാറ്റുന്ന കഥയ്ക്കായി സ്തോത്രം. ഒരു നല്ല വിടുതൽ നീ കൊടുക്കട്ടെ. നീ സൈന്യങ്ങളുടെ ദൈവമായി യഹോവ, ഓ നിന്റെ നാമത്തിൽ ഓ ശക്തിയുണ്ട് ഞങ്ങൾ വിശ്വസിക്കണം. ദൈവമേ, ഈ നാളുകളിൽ കർത്താവേ നമ്മുടെ ദേശത്തിൽ നിന്ന് എല്ലാ വ്യാധികൾ, എല്ലാ രോഗബന്ധനങ്ങൾ, എല്ലാ മഹാമാരികൾ ഞങ്ങളുടെ ദേശത്തിൽ നിന്ന് നീ എടുത്തു മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, എല്ലാ ദൈവദാസന്മാരും, ദൈവമേ, എല്ലാ ശുശ്രൂഷകരും ദൈവേ വചനങ്ങളെ കേട്ട് ദൈവേ അവർ കൈകളെ മലർച്ചി നിന്റെ സന്നിധിയിലായിരിക്കാൻ പ്രാർത്ഥിക്കപ്പെടുക. നീ കൃപ ചെയ്തതായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.